തരുന്നുണ്ട്. പിന്നെ പണിക്കൂലിൻ്റെ അത് തരുന്നുണ്ട്. അതെല്ലാം തരുന്നുണ്ട്. നല്ല ആ കൃഷിഭവനായിട്ട് നല്ല ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് മണ്ണിൽ പൊന്നു വിളയിക്കുന്ന ഒരു കർഷകനെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഒരുപാട് 1994 ഇദ്ദേഹം കൃഷി ആരംഭിച്ചത്. അപ്പോൾ അദ്ദേഹത്തോട് കുറേ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ അദ്ദേഹത്തോട് കൃഷിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. അപ്പോൾ ഇത് കൃഷി ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരപ്പിര കൃഷിയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ വേറെ പയർ കൃഷിയുണ്ട്. പിന്നെ ധാരപ്പിര അതായത് വിത്തിടുന്ന അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത എന്തെങ്കിലും ഉണ്ടായാല് പിന്നെ കുറച്ച് രാശവളം ചേർത്തിട്ട് നല്ല ജൈവവളം ചേർത്തിട്ട് ആകുമ്പോ പിന്നെ ഒരാഴ്ച ആകുമ്പോക്ക് തൈ സാധാരണ മേലോട്ട് വന്ന് വലുതായി. പിന്നെ ഏതായിട്ട് ഒരു 10-15 ദിവസം ആകുമ്പോക്ക് പിന്നെ അടിവളം ജൈവവളം കൊടുക്കണം. കൊടുത്തിട്ട് പിന്നെ ഒരാഴ്ച കഴിയുമ്പോക്ക് പിന്നെ അതന്നെ വെള്ളമായെങ്കിൽ കുറച്ച് നെഞ്ചോണ്ട് പോകണം ദിവസം. പിന്നെ കായ് പിടിച്ചതിന് ശേഷം നിലക്കണം. നെഞ്ചോണ്ട് വേണം, നെനെ വേണം അതിന്റെ മറക്ക് എപ്പോഴും വേണം അതന്നെ. അതുകൊണ്ട് പിന്നെ ഏതായിട്ടും ഈ ഹൈബ്രിഡ് ഇട്ടുണ്ടെങ്കിൽ 37 ദിവസത്തിൽ നമുക്ക് വരുമാനം എടുക്കാം. ഇത് ഹൈബ്രിഡ് തന്നെ തീർന്നുപോയി. ഇത് ഏകദേശം ഇത് ഹൈബ്രിഡ് ആണ്, ഈ കാണുന്നത് ഹൈബ്രിഡ് ധാരപ്പിരാണ്. അപ്പൊ ഇത് ഏകദേശം 37 ദിവസം കൊണ്ട് പറിക്കാൻ തുടങ്ങി. ഏകദേശം 2 മാസം കൊണ്ട് എടുക്കാം വിള എടുക്കാം. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് പഞ്ചായത്ത് പരമായിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ട്? ആ പഞ്ചായത്ത് അനുകൂലമായിട്ട് നല്ല ഒരു തരുന്നുണ്ട്. ആ ഒരേ ഏകദേശം 1 ഏക്കർ സ്ഥലത്തേക്ക് 6000-5000 രൂപ തരുന്നുണ്ട്. പിന്നെ പണിക്കൂലിൻ്റെ അത് തരുന്നുണ്ട്. അതെല്ലാം തരുന്നുണ്ട്. നല്ല ആ കൃഷിഭവനായിട്ട് നല്ല അതിനുണ്ട്. കൃഷി അതല്ലാണ്ട് നല്ല കൃഷി ഓഫീസർമാറും കുമ്പളെ കൃഷിഭവനം നല്ല ആൾക്കാർ. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നല്ല ഏകദേശം 1 ഏക്കറൊക്കെ കാണും ഇതില്. പിന്നെ നമുക്ക് ഇപ്പൊ രണ്ടാമത് ഈ വിത്ത് രണ്ടാമത് ഈ വിത്ത് മാറ്റി വെക്കൂല. ഇല്ല വേറെ തന്നെ വിത്ത് ഞമ്മ ഇതേ ക്വാളിറ്റി തന്നെ പുറത്തു വാങ്ങിക്കും. പക്ഷെ ഈ വിത്ത് ചെയ്താല് പിന്നെ കായ് ഇത്ര വലിപ്പം വരൂല. ഇതേ സെയിം ആകുമ്പോക്ക് കായ് വലിപ്പം വരൂല. അങ്ങനെ ഫസ്റ്റ് തന്നെ ഇട്ടാല് ഞമ്മ വിത്ത് തന്നെ വേറെ തന്നെ കൊടുത്തിട്ട് പാക്കറ്റ് വിത്ത് ഇട്ടാല് കായ് നല്ല വലിപ്പം വരും. നല്ല ഏകദേശം മെച്ചം ഉണ്ടാവും ഞമ്മക്ക്. അതുകൊണ്ട് കൃഷി നല്ല മെച്ചമുണ്ട്. ആ മെച്ചമുണ്ട്. അതുകൊണ്ട് ഇല്ല ഇല്ല അത് കൃഷി ചെയ്താലും പിന്നെ എപ്പോഴും അതിനെ നനക്കണു നോക്കണു പിടിക്കണു. ഒരു ദിവസം എപ്പോഴും എങ്ങോട്ട് പോവാൻ കഴിയല്ല അതിൻ്റെ അടന്നെ. ഇതിന്റെ തൊട്ട് ഇപ്പുറത്തായി പയർ കൃഷിയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഏകദേശം ഇത് എത്ര ദിവസമായി? ഇത് ഒരു 15-16 ദിവസമായി. ഇത് അല്ലെങ്കിൽ ഫസ്റ്റ് തോടെടുക്കുന്നു, തോടെടുത്ത് പിന്നെ വിത്തിടുന്നത്. വിത്തിട്ട് 3 ദിവസമാകുമ്പോക്ക് മുള വരും. ഈ ദിവസം ഒരു 1 ആഴ്ച കൊണ്ട് ചുവറ്റിലേക്ക് മണ്ണ് ഒന്ന് അടിവളം ഇട്ടിട്ട് അതിൻ്റെ ദിവസം പിന്നെ 1 ആഴ്ച കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പോൾ ഒരു അടിവളം ഒന്ന് കൊടുത്തു. ഇനി ആദ്യത്തെ അടിവളം കൊടുത്തു. അടിവളം രാശവളം ഫസ്റ്റത്തെ വളം അടിവളം അതന്നെ. അതുകൊണ്ട് ഇനി പിന്നെ 1 ആഴ്ച കഴിയുമ്പോഴേ ഇപ്പോൾ ഒരു വളം ചേർക്കണം ജൈവളം. പിന്നെ ഈ ദിവസം ഇപ്പോൾ 15 ദിവസമായി. ഇനി ഏകദേശം 1 മാസം 10-20 ദിവസം ആകുമ്പോൾ കായ്ക്കാൻ തുടങ്ങും. കായ്ക്കാൻ തുടങ്ങും. എന്നിട്ട് 35-36 ദിവസം വേണം. നമ്മളെ പ്രേക്ഷകരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കൃഷിയെ കുറിച്ച് കൃഷി ചെയ്യാൻ പദ്ധതി ഇടുന്ന കുറെ ആൾക്കാരുണ്ടാവും. എങ്ങനെ തുടങ്ങാം അങ്ങനെ അവർക്ക് അവരോട് എന്താണ് നിങ്ങൾക്ക് ഒരു ഇത് പറയാനുള്ളത്? കൃഷി തുടങ്ങാൻ നല്ലത് ആദ്യമായിട്ട് മണ്ണിന് ഒന്ന് നല്ല പൊടിയാക്കിയിട്ട് മണ്ണിൽ നല്ല പൊടിച്ചിട്ട് ആ മണ്ണിൽ നല്ല കിളറിൽ അടന്നിട്ട് നല്ല പൊടിച്ചിട്ട് അതിൻ്റെ ശേഷം നമുക്ക് നല്ല വിത്തെല്ലാം വെള്ളം ഇതാക്കിയിട്ട് കുമ്മായം ചേർക്കണം. ആദ്യമായിട്ട് കുമ്മായം ചേർക്കണം മണ്ണിന്. ഏത് മണ്ണായാലും കുമ്മായം ചേർക്കൽ നല്ല. അങ്ങനെ എന്തോ ഉണ്ടെങ്കിൽ മണ്ണിൽ എന്തോ ഇത് ഉണ്ടെങ്കിൽ അതായത് മൊത്തത്തിന് നമ്മളെ കാസർഗോഡ് ജില്ലയിൽ മണ്ണിന് ഒരു ഇത് ഇല്ല. അത് കുമ്മായം ചേർത്താൽ
നല്ല കുഴപ്പമില്ല. കൃമികളെല്ലാം ഒരു 10-15 ദിവസം ഒരു കടന്നിട്ട് കുമ്മായം ചേർക്കണം. രണ്ടാമത്തേത് ഒരു 1 ആഴ്ച കൊണ്ട് പിന്നെ അടക്കണം. അടന്നിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വിത്തിടണം. എന്നിട്ട് നല്ലൊരു വിള മൊത്തത്തിന് ജൈവവളം തന്നെ ഉപയോഗിക്കണം. രാസവളം കയ്യല്ല, ചില ആൾക്ക് അത്യാവശ്യം കയ്യുന്ന അത് പട്ടണം പള്ളി പൊടിപ്പോ കേടായിപ്പോ. ആ നമുക്ക് ജൈവവളം ഇട്ടിട്ട് ഒരു 2 മാസം വലിക്കുന്നത് രാസവളം ഇട്ടിട്ട് ഒരേ മാസം വലിക്കും. അങ്ങനെ വ്യത്യാസം വരും. അതുകൊണ്ട് വ്യത്യാസം വരുന്നുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ അടുത്ത സ്ഥലത്ത് നമുക്ക് വീണ്ടും കാണാം.